മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാലയളവാണ് ഓണം. ഇത്തവണത്തെ ഓണത്തിന് വമ്പൻ ചിത്രങ്ങളാണ് മലയാള സിനിമയിൽ റിലീസായിരിക്കുന്നത്. ടൊവിനോ തോമസ് നായകനായ അജയൻ്റെ രണ്ടാം മോഷണം, ആസിഫ് അലിയുടെ കിഷ്കിന്താകാന്ഡം, ഒമർ ലുലുവിൻ്റെ ബാഡ് ബോയ്സ്, ആൻ്റണി പെപ്പയുടെ കൊണ്ടൽ എന്നീ ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത്. എല്ലാ ചിത്രങ്ങൾക്കും ഒന്നിനൊന്ന് മികച്ച അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. ഇതിൽ അജയൻ്റെ രണ്ടാം മോഷണവും കിഷ്കിന്താകാന്ഡവുമാണ് കൂടുതൽ മുന്നേറുന്നത്. ടൊവിനോ തോമസിൻ്റെ കരിയറിലെ 50-ാമത് ചിത്രമായിട്ടാണ് ARM തിയേറ്ററുകളിലെത്തിയത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ടൊവിനോ തോമസ് ആദ്യമായി 3 വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രവും കൂടിയാണിത്. വീരയോദ്ധാവായും കള്ളനായും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതേസമയം ബോക്സ് ഓഫീസിലെ ഓണം ക്ലാഷ് വിന്നറായി മാറിയിരിക്കുകയാണ് അജയൻ്റെ രണ്ടാം മോഷണം. കൂടുതൽ കളക്ഷനും ടൊവിനോ തോമസ് ചിത്രത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. റിലീസിൻ്റെ 5-ാം ദിനം ARM 50 കോടി ക്ലബിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ടൊവിനോയുടെ കരിയറിലെ തന്നെ 50 കോടി ക്ലബിൽ കയറുന്ന 2-ാമത്തെ ചിത്രമാണിത്. നേരത്തെ 2018 എന്ന ചിത്രവും 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. ഈ ചിത്രം പിന്നീട് ഇൻഡസ്ട്രി ഹിറ്റായും മാറിയിരുന്നു. ടൊവിനോയുടെ തല്ലുമാല പോലുള്ള ചിത്രങ്ങൾ 50 കോടിക്കടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം മമ്പൻ താരനിര തന്നെ അജയൻ്റെ 2-ാം മോഷണത്തിനുണ്ട്. തെലുങ്കിലെ പ്രമുഖ നടി കൃതി ഷെട്ടിയാണ് ചിത്രത്തിലെ നായിക. ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷൻ 26.85 കോടി രൂപയാണ്. ചിത്രം 2D യിലും 3D യിലും റിലീസ് ചെയ്തിട്ടുണ്ട്. 30 കോടി ബഡ്ജറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിനായി വമ്പൻ പ്രതിഫലം തന്നെയാണ് താരങ്ങൾ വാങ്ങിയിരിക്കുന്നത്. നായക വേഷം അവതരിപ്പിച്ച ടൊവിനോ തോമസിനാണ് കൂടുതൽ പ്രതിഫലം ലഭിച്ചത്. 5 കോടിക്കും 6-നും ഇടയിലാണ് താരത്തിന് ലഭിച്ചിരിക്കുന്ന പ്രതിഫലമെന്ന് ഫിലിമി ബീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് താരത്തിന് ലഭിക്കുന്ന ഉയർന്ന പ്രതിഫലം കൂടിയാണ്. മലയാളത്തിൽ അരങ്ങേറ്റം നടത്തിയ കൃതി ഷെട്ടിക്ക് 1 കോടിക്കും 1.5 കോടിക്കും ഇടയിലാണ് പ്രതിഫലമായി ലഭിച്ചത്. മറ്റൊരു നായികയായ ഐശ്വര്യ രാജേഷിന് 1 കോടിയാണ് പ്രതിഫലമായി ലഭിച്ചത്. സുരഭി ലക്ഷ്മിക്ക് 50-നും 75 ലക്ഷത്തിനും ഇടയിലാണ് പ്രതിഫലം. ബേസിൽ ജോസഫിനും ജഗദീശനും 50 ലക്ഷവും, കബീർ ദുഹാൻ സിംഗിന് 40 ലക്ഷവും, പ്രമോദ് ഷെട്ടിക്ക് 30 ലക്ഷവും, സഞ്ജു ശിവറാമിന് 25 ലക്ഷവും പ്രതിഫലമായി ലഭിച്ചിട്ടുണ്ട്.